flywheel. The real adrenal rush begins. Throttle your dream. ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ഫ്ലൈ വീൽ. സുസൂക്കി എന്ന വാക്ക് കേട്ടാൽ ഇന്ത്യക്കാർക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ദ മോസ്റ്റ് പോപ്പുലർ കാറായ മാർത്തി സുസൂക്കി 800. അങ്ങനെ 6 800-ന്റെ വിലയുള്ള സുസൂക്കിയുടെ ഒരു ബൈക്കാണ് ഇന്നത്തെ ഫ്ലൈ വീലിൽ നിങ്ങൾക്കായി. നോർമലി ടു ടൈപ്പ് ഓഫ് ബൈക്ക് ലവേഴ്സാണ് വേൾഡ് ഓവർ ഉള്ളത്. ഒന്ന് സ്പോർട്സ് ബൈക്ക് ലവേഴ്സും ഒന്ന് ക്രൂസർ ബൈക്ക് ലവേഴ്സും. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങളിവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഒരു സ്പോർട്സ് ക്രൂസർ ബൈക്കാണ്. സുസുക്കിയുടെ ടോപ്പ് ഓഫ് ദി റേഞ്ച് സ്പോർട്സ് ക്രൂസർ ബൈക്കറായ ബുലവാർഡിൻ്റെ 109 MR ആണ് ഇന്ന് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ടു 2006 ബുലവാർഡുമായി സുസുക്കി വന്നിട്ടുള്ളത്. ആദ്യം വന്ന മോഡൽ ഒരു പക്ക സ്പോർട്സ് ക്രൂസർ ബൈക്കായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന MR 109 അല്ലെങ്കിൽ M 909 R, ഈ രണ്ട് നെയിമിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ദിസ് എ സ്പെഷ്യൽ വേരിയൻറ്റ്, കാരണം ഇത് MR 2 ആണ് എന്നൊരു വേരിയൻ്റാണ്. കാരണം നമ്മൾ സ്റ്റാർട്ടി വീലും എക്സിലും കാണാറുണ്ട് ചോപ്പർ മേക്കിങ്സിൽ, അതായത് സ്പോർട്സ് ക്രൂസർ ബൈക്സിൽ തന്നെ പല മോഡിഫിക്കേഷൻസിലും വരുത്തി ആളുകൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്പെഷ്യൽ എഡിഷൻ വേരിയൻ്റാണ് ഈ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ബൈക്ക്. ഇതിനെ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ ഷാർപ്പ് എഡ്ജസും ഷാർപ്പായിട്ടുള്ള കട്ടിങ്സ് എല്ലാം ഇതിൽ വന്നിട്ടുള്ളത്. ബേസിക്കലി ബുലവാർഡിൽ വന്നിട്ടുള്ള ഷേപ്പ് റീറ്റെയിൻ ചെയ്തിട്ടാണ് ഇത് ഈയൊരു ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. പിന്നെ ആകെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുമ്പോൾ, ഫ്രണ്ടിൽ സാധാരണ ബുലവാർഡിൽ വന്ന ഒരു റൗണ്ട് ലൈറ്റിൽ ഒരു വലിയൊരു വൈസർ കൊടുത്തിട്ടുള്ള ഒരു രീതിയിലായിരുന്നു, അത് ഫുള്ള് ക്രോമായിരുന്നു. എന്നാൽ ഈ ഒരു പ്രത്യേക വേരിയൻറ്റിൽ വന്നിട്ടുള്ളത് ഒരു ഹാർലിയുടെ വീറോഡിനുള്ള സിമിലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലൈറ്റാണ്. അത് ഹെഡ്ലൈറ്റ് കുറേ സ്ലാൻഡ് ചെയ്തിട്ട് അതിൻ്റെ പോലെ ചെറിയൊരു വൈസർ, അതിൻ്റെ മേലായിട്ട് അതിൻ്റെ ഒരു ക്രോം പ്ലേറ്റഡ് മീറ്റർ കൺസോളാണ് ഉള്ളത്. പിന്നെ ഹാൻഡിലെല്ലാം തന്നെ ഒരു കുറേ സ്ട്രെയിറ്റ് ബാർ ആയിട്ടുള്ള രീതിയിലാണുള്ളത്. അതിൽ രണ്ട് ഹാൻഡിലും നല്ല ഷാർപ്പ് പോയിൻറ്റഡ് ആയിട്ടുള്ള ഫിൻസ് വന്നിട്ടുണ്ട്. പിന്നെ സൈഡ് മിറേഴ്സ് സാധാരണ വന്നാലും സ്ക്വയർ അല്ലെങ്കിൽ ഒരു സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു ഷേപ്പിലുള്ള സൈഡ് മിറേഴ്സ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന വളരെ തിൻ ആയിട്ടുള്ളതും ചെറുതായിട്ടും പിന്നെ ഒരു ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ള ഒരു സൈഡ് മിറേഴ്സാണ്. ഇതാണ് ഈ ഫ്രണ്ട് ഫേസിയനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ടാങ്ക് 19.5 ലിറ്റർ ടാങ്കാണ്. ഒരു വളരെ ബ്രോഡായിട്ടുള്ള ഒരു ടാങ്കാണിത്. ഈ ടാങ്കിൻ്റെ മേലെ തന്നെയാണ് ഇതിൻ്റെ മീറ്റർ കൺസോളും പിന്നെ ഒരു ട്രിപ്പ് മീറ്റർ എല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു അനലോഗ് മീറ്ററും ഉണ്ട്, അതിൻ്റെ പുറമേ ഡിജിറ്റലായിട്ടുള്ള മീറ്റേഴ്സും വരുന്നിട്ടുണ്ട്.
ഈ മീറ്റർ കൺസോളിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അനലോഗ് മീറ്ററാണ് ഇതിൻ്റെ ഓഡോ മീറ്റർ. അതിൻ്റെ താഴെ രണ്ട് ഡിജിറ്റൽ മീറ്റേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ആർ പി എമ്മും ട്രിപ്പ് മീറ്ററും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്യുവൽ ഗേജും അതിൽ തന്നെ കാണുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് ഈ ടാങ്കിൻ്റെ മേലായിട്ട് ഒരു ക്രോം പ്ലേറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ടാണ് ടാങ്കിലേക്ക് ഫ്യുവൽ ഓപ്പണിംഗ് ആയിട്ടുള്ള ഫ്യുവൽ അടിക്കണമെങ്കിലുള്ള ഓപ്പണിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ടാങ്കിൻ്റെ ഷേപ്പും തന്നെ വളരെ ഒരു അട്രാക്റ്റീവ്, കാരണം വളരെ ബ്രോഡായിട്ട് വന്നിട്ട് പിന്നെ സീറ്റിലേക്ക് എത്തുമ്പോൾ ഒരു വി ഷേപ്പിൽ നിൽക്കുന്ന രീതിയിലുള്ളത്. പിന്നെ ഇത് രണ്ട് ഓപ്ഷനിൽ ലഭിക്കുന്നുണ്ട്, അതായത് സിംഗിൾ സീറ്റായിട്ടും ലഭിക്കുന്നുണ്ട്, ഡബിൾ സീറ്റായിട്ടും ഉണ്ട്. ഇതിലിപ്പോൾ നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വെഹിക്കിൾ ഡബിൾ സീറ്റാണ്. ബുലവാർഡിൻ്റെ സീറ്റിംഗ് പൊസിഷനെ കൊണ്ടാണ് ഞാനിതൊരു സ്പോർട്സ് ക്രൂസർ ബൈക്കായിട്ട് പറയുന്നത്. കാരണം സാധാരണ ഒരു ക്രൂസർ ബൈക്കിൽ നമ്മൾ കാല് കുറവോടെ നിർത്തി വെച്ചിരിക്കുകയും പിന്നെ ഹാൻഡിൽ ഇത്രയും പൊങ്ങി വന്നിട്ട് നമുക്ക് നിവർന്നിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഈ ബുലവാർഡിൽ വന്നിരിക്കുന്ന കുറവോട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹാൻഡിലാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു ലീൻ ചെയ്തിട്ട് വേണം ഇതിൽ ഹാൻഡിൽ പിടിച്ചിട്ടിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു യു ഷേപ്പിലായിരിക്കും നമ്മൾ ബോഡി ഉണ്ടാവുക. കാരണം നമ്മൾ ഹാൻഡിൽ ഇത്രയും വളഞ്ഞു, പിന്നെ ബോഡി ഇത്രയും വന്നിട്ട് പിന്നെ കാലിൽ കുറച്ചുകൂടി നീണ്ട മുന്നിലേക്ക് വെച്ചിരിക്കുമ്പോൾ ഒരു യു ഷേപ്പിലായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു ബീങ് എ റൈഡേഴ്സ് ബൈക്ക് എന്നുള്ളതുകൊണ്ട് ഫ്രണ്ട് അതായത് റൈഡേഴ്സ് സീറ്റ് വരുന്നിരിക്കുന്നത് വളരെ കംഫർട്ടബിളും നല്ലൊരു ബാക്കിൽ വെച്ചൊരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിലെല്ലാം തന്നെയാണ്. കുറേ നല്ല വീതിയുള്ളൊരു ഒരു സീറ്റാണ് ഇതിലുള്ളത്. കാരണം ഇത്രയും വീതിയുള്ള ടാങ്ക് ആകുമ്പോൾ നമ്മൾ കാല് കുറച്ച് വിടർത്തി വെക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് വീതിയുള്ള സീറ്റ്സാണ് വന്നിട്ടുള്ളത്. എന്നാൽ കോ പാസഞ്ചർ സീറ്റ് വളരെ ചെറുതാണ്. കാരണം നോർമലി ഒരു റിയർ സീറ്റ് പാസഞ്ചർ രണ്ട് സൈഡിലും കാലിട്ടിരിക്കുന്ന രീതിയിൽ മാത്രമേ ഇങ്ങനത്തെ ബൈക്സിൽ ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നാട്ടിലെ സ്ത്രീകളിരിക്കുന്നവരെയൊന്നും ഇരിക്കാൻ പറ്റില്ല. അതിൻ്റെ പുറമേ വളരെ ഒരു തടിച്ച ആളോ അല്ലെങ്കിൽ കുറച്ച് വണ്ണം കൂടിയ ആളുകൾക്കൊന്നും ഇരിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇതുള്ളത്. കാരണം ഇത് കമ്പനി ഈസ് പ്രിഫറിങ് ടു റൈഡ് ഇറ്റ് അലോൺ, ആ രീതിയിലാണ് ഈ ഒരു ബൈക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്രയും പവർഫുൾ ബൈക്കാണത്, അതിനെക്കുറിച്ച് ലേറ്റർ ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഇറ്റ്സ് പ്യുവർലി മെൻ ഫോർ ദ റൈഡർ. ഒരു കോ പാസഞ്ചറിനേക്കാളും കോ പാസഞ്ചർ ഫ്രണ്ട്ലി എല്ലാം തന്നെ വേണമെങ്കിൽ ഈ സീറ്റ് പൊസിഷനെ കുറിച്ച് പറയാം. ഫോർ ദ റൈഡേഴ്സ് കംഫർട്ട് ഇറ്റ്സ് എ ന്യൂ എക്സ്പീരിയൻസ്. കാരണം ഇപ്പോൾ ഹാർലിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ക്രൂസർ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊസിഷനിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പൊസിഷനാണ് ഈ ഒരു ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള വേറെ ബൈക്സ് ഇല്ല എന്നല്ല, അത് ബുലവാർഡിൻ്റെ ഒരു അട്രാക്ഷനായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഈ ഒരു ഡ്രൈവിംഗ് പൊസിഷനാണ്.